നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാണുന്നത് യൂസർ ടോൺ ക്രിയേഷൻ ആണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞോട്ടെ, കോർഗ് പി എ സീരീസ് അറേഞ്ചർ കീബോർഡ്സിന്റെ ഫംഗ്ഷൻസ് യൂസർ മാനുവൽ മലയാളത്തിൽ നമ്മൾ വിശദീകരിക്കുകയാണ് ഇവിടെ ഓരോ വീഡിയോയിലൂടും. കോർഗിന്റെ അറേഞ്ചർ കീബോർഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന വീഡിയോസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ കാണുന്നത് യൂസർ ടോണുകൾ. നമുക്കറിയാം ഒരു കോർഗിൽ ടോണുള്ള ബേസിക് വേർഷനിലായിരിക്കും അത് എഡിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ടോൺ യൂസർ ടോൺ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ യൂസർ ടോൺ ക്രിയേറ്റിന് ശേഷം അത് എങ്ങനെയാണ് ലൈവ് വായിക്കാനുള്ള രീതിയിൽ നമ്മളത് ഫോം ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കാണുക. ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നതിന് ഒരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കും കൂടെ ആക്ടിവേറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് വരുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് സമയമനുസരിച്ച് കയറി കാണുകയും ചെയ്യാം. കഴിവതും കീബോർഡ് ഓൺ ചെയ്ത് വെച്ച് തന്നെ വീഡിയോസ് കാണാണ്ട് ശ്രദ്ധിക്കുക. സാധിക്കുന്നവർക്കൊക്കെ നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ഉള്ളവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനുള്ള ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോ. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കോർഗിന് കീബോർഡിൽ അതായത് അറേഞ്ചർ കീബോർഡിൽ നമുക്ക് ടോണുകൾ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ലെയർ ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം പെർഫോമൻസ് ഉണ്ട്, ഇത് പെർഫോമൻസ് ബാങ്കുകളാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ബാങ്കുകളുണ്ട്. ഓരോ പേജിലും ഓരോ ബാങ്കിലും 5-6 പേജുകളിൽ നമുക്ക് ടോണുകൾ നമുക്ക് ലെയർ ചെയ്യാൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പുറം ഉള്ള അപ്പുറത്തു അപ്പുറത്തെ ഇങ്ങനെ 3 ലെയറിലാണ് കോർഗിൻ്റെ കീബോർഡിൽ ടോണുകൾ ഓരോ ലെയർ ചെയ്തൊരു ടോണായിട്ട് മാറ്റുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടു. ഇനി ഈ ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ടോണുകൾ യൂസർ ടോണുകളാണ് അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത യൂസർ ലൊക്കേഷനിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുന്ന ടോണുകളാണ് നമ്മൾ ലെയർ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ ഇതെല്ലാം യൂസർ ടോണുകൾ നമുക്ക് കാണുമ്പോൾ അറിയാം, സിത്താറ് സ്ട്രിങ്സ് കിടക്കുന്നുണ്ട്, സിത്താർ അതുപോലെ സിത്താറിൻ്റെ പല ടൈപ്പ് കിടക്കുന്നു, അതുപോലെ തന്നെ കൊയർ കിടക്കുന്നു, സ്ട്രിങ്സ് കിടക്കുന്നു, ഡിജിബെല്ല്, ഫിഡില്, വൈബ്രാഫോണ്, അങ്ങനെ നിരവധിയായ ടോണുകളാണ് യൂസർ ലൊക്കേഷൻ കിടക്കുന്നത്. ആ യൂസർ ലൊക്കേഷനിൽ ധാരാളം വളരെ പ്ലെൻറ്റി ഓഫ് എന്ന് പറഞ്ഞാൽ പേജുകൾ നമുക്കുണ്ട്. 16 പേജ് നമുക്ക് കിട്ടും. ഞാൻ 4 PA 700 അല്ലെ PA 1000 PA 4X ഒക്കെ ആണെങ്കിൽ 4 യൂസർ ലൊക്കേഷനുണ്ട്. ഡ്രം കിറ്റിന് വേണ്ടി 2 യൂസർ ലൊക്കേഷനും. ഇനി ഇവിടെ നിന്നല്ല ഇതെല്ലാം എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സിംഗിൾ ടോണുകളാണ് ഈ കിടക്കുക. ഇവിടെ നിന്ന് എടുക്കുന്ന ടോണുകളാണ് നമ്മൾ അപ്പർ 1, അപ്പർ 2, അപ്പർ 3 3 ലെയറിലേക്കും കൊണ്ടുവന്ന് ഒരു ടോണാക്കി മാറ്റുക. ഇനി ഈ യൂസർ ടോൺ അതായത് നമ്മൾ യൂസർ ലൊക്കേഷൻ കിടക്കുന്ന ഈ ടോണുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് യൂസർ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് നമ്മൾ കീബോർഡിൽ സൗണ്ട് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ഒരു പർട്ടിക്കുലർ ബട്ടൺ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. PA 600 മുതലുള്ള കീബോർഡിലെല്ലാം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബട്ടൺ അതിനുവേണ്ടി ഓൺ ബോർഡിൽ തന്നെ ഉണ്ടാവും. എന്നാൽ PA 300 കീബോർഡിൽ വരുമ്പോൾ അത് ഓൺ ബോർഡിൽ ഒരു സ്വിച്ച് ഉണ്ടാവത്തില്ല, പകരം നമ്മൾ അത് കീബോർഡ് സെറ്റ് അല്ലെങ്കിൽ സെറ്റ് ലൈബ്രറി എടുക്കുമ്പോൾ അപ്പർ 1 അപ്പർ 2 നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ ലിസ്റ്റ് ടോൺ ലിസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ പേജ് മെനു എടുത്ത് കഴിയുമ്പം അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കാണും സൗണ്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. PA 300 മാത്രമേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളൂ, ബാക്കി എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ട് സ്വിച്ച് കൊടുത്തിരിക്കും. PA 600 സൗണ്ട് എഡിറ്റ് എന്ന് കാണാം. ആ PA 900 മുതൽ ബോർഡിലൊക്കെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിലായിരിക്കും ആ സ്വിച്ച്, ആ ബട്ടൺ കാണുക. നമ്മൾ സൗണ്ട് എഡിറ്റിന് വേണ്ടി ആ സ്വിച്ച് എടുത്ത് സൗണ്ട് സ്റ്റുഡിയോയിൽ വിപുലമായിട്ടുള്ളൊരു സൗണ്ട് സ്റ്റുഡിയോ സെക്ഷൻ തന്നെ നമുക്ക് കുറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഗ്രാൻഡ് പിയാ, ആ പിയാനോടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ടോൺ ലൊക്കേഷനിലേക്ക് പോകും. ഫാക്ടറി ലെഗസി, അപ്പോൾ ഇന്ത്യൻ എക്സ്പാൻഷൻ പാക്കൊക്കെ ഉള്ള ബോർഡാണെങ്കിൽ ലോക്കൽ എന്നുള്ള ഫോണിലൂടെ കാണാം. അതിനുശേഷം ജനറൽ മെഡി, പിന്നെ യൂസർ, ഇത്രയും ബാങ്ക്, ഇത്രയും ലൊക്കേഷൻ, 5 ലൊക്കേഷനാണ് നമുക്ക് PA 700 മുതലുള്ള ഇന്ത്യൻ എക്സ്പാൻഷൻ പാക്കൊക്കെ ഉള്ള കീബോർഡിലാണ് കിട്ടുക.
അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ പാക്ക് അല്ലെങ്കിൽ ലോക്കൽ എന്നുള്ള ഫോൺ ഉണ്ടാകത്തില്ല. പകരം ഫാക്ടറി, ലെഗസി, ജനറൽ മെഡി, പിന്നെ യൂസർ, ഈ നാല് ലൊക്കേഷൻ നമുക്ക് ഉണ്ടാവുള്ളൂ. യൂസറും തന്നെ നമ്മൾ ഈ ഫാക്ടറി, ലെഗസി, ജനറൽ മെഡി ഇത്രയും ഈ മൂന്ന് സെക്ഷനിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന ടോണുകളാണ് യൂസർ ലൊക്കേഷനിൽ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ യൂസർ ലൊക്കേഷൻ ബ്ലാങ്ക് ആയിരിക്കും, ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഫാക്ടറി എന്നാണ് ടോണുകൾ നമ്മൾ എടുക്കുക. ഇപ്പോൾ ഫാക്ടറി നമ്മളൊരു ടോൺ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രാൻഡ് പിയാനോ തന്നെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗ്രാൻഡ് പിയാനോ. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ സൗണ്ട് എഡിറ്റ്, നമ്മൾ ടോൺ നമ്മൾ സെലക്ട് ചെയ്തു, ഗ്രാൻഡ് പിയാനോ ആണ്. ഇനി നമ്മളിതിൻ്റെ മെനു എടുക്കുകയാണ്, മെനു, കോമൺ മെനു. കോമൺ മെനു എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ബേസിക്ക്, പിച്ച്, ഫിൽറ്റർ, ആംബ്, LFO, ഇഫക്റ്റ്, ആറോളം ടൈറ്റിലുകളിലാണ് നമ്മൾ എഡിറ്റിംഗ് ഓപ്ഷൻസ് മുഴുവൻ കിടക്കുക. അതിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ബേസിക്കാണ്. ബേസിക് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓസിലേറ്റർ കൗണ്ട് അല്ലെ, ഓസിലേറ്റേഴ്സ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഗ്രാൻഡ് പിയാനോ എന്ന് പറഞ്ഞ ആ ടോണിൽ എത്ര ടോണുകൾ, അതായത് 14 ടോണുകൾ ചേർന്ന അല്ലെങ്കിൽ 14 ഓസിലേറ്ററുകൾ ചേർന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രാൻഡ് പിയാനോ എന്ന ടോൺ നമുക്ക് ഇവിടെ കിട്ടുക. നമ്മൾ ഈ കേൾക്കുന്ന ടോൺ, ഈ ഗ്രാൻഡ് പിയാനോയ്ക്കകത്ത് തന്നെ നമുക്ക് 14 ഓസിലേറ്റർ ഉണ്ട്. ആ 14 ഓസിലേറ്റർ ഈ സൈഡിൽ കാണാം, നമുക്ക് ഇങ്ങനെ കാണാം, 1, 2, 3, 4 ഇങ്ങനെ താഴേക്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പം ഇതാണ് ആദ്യം തന്നെ നമ്മൾ കിട്ടുന്നത്, അതിൽ എത്ര ഓസിലേറ്റർ അല്ലെങ്കിൽ എത്ര ടോൺ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യം കാണുക. 14 ടോൺ ഗ്രൂപ്പ് ഇതിലുണ്ട്. ഇനി വീണ്ടും നമ്മൾ ആ സൗണ്ട് ടോൺ മൊത്തത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഓരോ ഓസിലേറ്ററും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിനോട് ഓസിലേറ്റർ എന്നുള്ള സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 1, 2, 3, 4 താഴോട്ട് നോക്കാം. നമ്മൾ 14 കണ്ടു, നമുക്ക് മൊത്തം എണ്ണി നോക്കാം. 8, 9, 10, 11, 12, 13, 14 ഉണ്ടോ, 14 ഓസിലേറ്റർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 14 ഓസിലേറ്ററും ഗ്രൂപ്പ് ചേർന്ന ഒരു വലിയ ഒരു ടോൺ ശൃംഖലയാണ് നമുക്ക് ഈ ഗ്രാൻഡ് പിയാനോ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ ടോൺ നമുക്ക് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പിയാനോയുടെ ഇൻറ്റേണൽ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. നമ്മൾ കേൾക്കുന്ന ടോൺ അതിലുപരിയായിട്ട് അതിലെത്ര മാത്രം ടോണുകളും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുക. ഇനി ഒരു ഓസിലേറ്റർ എന്ന് പറയുന്നത് രണ്ട് ടോണുകൾ ചേർന്ന ഒരു ഗ്രൂപ്പാണ് ഒരു ഓസിലേറ്റർ എന്ന് പറയുക. ഇവിടെ ഹൈ ലോ എന്ന് കാണാം നമുക്ക്. ഹൈയിലെ കൊടുത്തിരിക്കുന്നത് ഹൈ ഗ്രൂപ്പും ലോ ഗ്രൂപ്പും, ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു ഓസിലേറ്റർ ആകുക, മനസ്സിലായി. അതിനുശേഷം രണ്ടാമത്തെ ഓസിലേറ്റർ, അത് ഈ പറഞ്ഞ പോലെ തന്നെ ഹൈ ലോ, മൂന്ന് അവിടെ ഹൈ ലോ. ഈ ഓരോ ഓസിലേറ്ററും ടോണുകൾ തമ്മിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഒന്നാമത്തെ ഓസിലേറ്റർ ഗ്രൂപ്പിൽ അക്കോസ്റ്റിക് പിയാനോ കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ഓസിലേറ്ററിൽ 592 നമ്പർ ഇലക്ട്രിക് ബാസ് വൺ ഫിംഗർ കൊടുത്തിരിക്കുന്നു. രണ്ടാമത് വരുമ്പം അക്കോസ്റ്റിക് പിയാനോ F0TR, അപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഓസിലേറ്ററിൽ വരുമ്പം അത് ആ പിയാനോ തന്നെ ലെഫ്റ്റ് റൈറ്റ് ആയിരുന്നു, അതിപ്പോൾ ലെഫ്റ്റ് ആയി. നാലാമത്തെ ഓസിലേറ്റർ വരുമ്പം അക്കോസ്റ്റിക് പിയാനോ OT റൈറ്റ് വീണ്ടും വരുന്നു, ഇവിടെ ഇലക്ട്രിക് ബാസ് വൺ ഫിംഗർ. അങ്ങനെ ഓരോ ഓസിലേറ്ററിലേക്ക് പോകും തോറും നമുക്ക് കാണാൻ പറ്റും ഈ ടോണുകളെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിലുള്ളൊരു ആ ടോണിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രം ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഇവിടെ നമുക്ക് 14 ഗ്രൂപ്പുള്ളപ്പോൾ നമ്മൾ ഇത് മുഴുവനൊന്നും ഇവിടെ എഡിറ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. നമ്മളൊരു 4 മാത്രം ഞാൻ എടുക്കുകയാണ്, 4 ഓസിലേഷൻ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ, ഓസിലേഷൻ നമ്പർ 1 അതിൽ അക്കോസ്റ്റിക് പിയാനോ ആണ് മെയിനായിട്ട് കിടക്കുന്നത്. അതിൻ്റെ വോളിൻ ലെവൽ ആണ് ലെവൽ കാണാം അവിടെ, അത് നമ്മളൊന്ന് കൂട്ടി കൊടുത്തു, 0 ആക്കി. 0 ആണ് ഏറ്റവും ഹൈ ലെവൽ. PA 600 അല്ലെ PA 900 PA 300 ഓൾവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് 127 ആയിരിക്കും ഇവിടെ വരിക. ഇവിടെ അതിന് പകരം നമുക്ക് PA 700 മുകളിൽ അഡ്വാൻസ് കീബോർഡ് വരുമ്പോൾ അത് 0 എന്ന് പറയുന്നതാണ് ഏറ്റവും ഹൈ ലെവൽ. ആ 127 അതേ എഫക്റ്റ് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുക, അപ്പോൾ 0. ഇവിടെ നമ്മൾ ഓസിലേറ്ററിൻ്റെ 2 ഗ്രൂപ്പ്, അവിടെ നമ്മൾ ഓളി ലെവലൊന്ന് കൂട്ടിക്കൊടുത്തു, 3 എടുത്തു, അവിടെ ഓളി ലെവൽ കൊടുത്തു, 4 അതിൽ ഓളി ലെവൽ കൂട്ടിക്കൊടുത്തു. നമ്മളിപ്പോൾ 14 ഓസിലേറ്റർ ആണെങ്കിൽ 14 ഓസിലേറ്റർ മൊത്തം ഒന്നും നമ്മൾ എഡിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി മൊത്തം എഡിറ്റ് ചെയ്താലും കുഴപ്പം നല്ലത് തന്നെ, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയുന്നതിന് വേണ്ടി ഇതിൻ്റെ ഒരു ഫോം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രിയേഷൻ അതൊന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനൊരു 4 മാത്രം എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ 4 നമ്മൾ ലെവൽ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വേറൊന്നുമില്ല, നമ്മളതിൻ്റെ EQ എടുക്കുക. EQ സാർ, അതിൽ നമ്മൾ വീണ്ടും 1 ഓസിലേറ്റർ എടുത്തു. 1 ഓസിലേറ്റർ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ട്രിമ്മ് ഒന്ന് ലേസ്റ്റ് ഒന്ന് കുറച്ചിടുക, ഒരു 80 മതി. ബെയിൻ ലോ ഗെയിൻ അല്ലെങ്കിൽ അത് ബേസ് അല്ലെങ്കിൽ ലോ എന്ന് പറയുമ്പോൾ ബാസ്, നമ്മൾ മിക്സർ സൗണ്ട് മിക്സറിൽ കാണുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും. അതിന് DB +3 അല്ലെങ്കിൽ +2 ഒക്കെ ആയിരിക്കും കിടക്കുക. നമ്മൾ അതിൽ നിന്ന് ലേസ്റ്റും കൂട്ടി ഒരു 5 കൊടുത്തു. മിഡ് ഗെയിൻ എപ്പോഴും നമ്മൾ മൈനസ് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫ്രീക്വൻസി, അതായത് നമ്മൾ ഇവിടെയാണ് ടോൺ തുറക്കുക, അപ്പോൾ നമുക്കൊരു 7, 7.5 വരെയൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ 6, 6 വരെയും അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു ഞാനിപ്പോൾ ഒരു 6.5 വരെ കൊടുക്കുകയാണ്, ഒരു 6, 6.50 വരെ കൊടുത്തു.
ഹൈ കെ എന്ന് പറഞ്ഞാൽ ട്രബിൾ ആണ്. നമ്മൾ ട്രബിൾ ഒരുപാട് കൂട്ടേണ്ട കാര്യം, അപ്പം നമുക്കൊരു ഒരു പ്ലസ് രണ്ട് അല്ലെ രണ്ട് അല്ലെ മൂന്ന് അത് കൊണ്ട് വേണ്ട. അപ്പോൾ ഓസിലേറ്റർ നമ്പർ വൺ ആണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത്. ഇനി ഇതേ രീതിയിൽ തന്നെ നാല് ഓസിലേറ്ററിൽ നമ്മളത് കോപ്പി എടുക്കാം. അതുകൊണ്ട് രണ്ടാമത്തെ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ പേജ് മെനു എടുത്തു, എടുത്ത് കോപ്പി ഓസിലേറ്റർ കൊടുത്തു. അപ്പം നമ്മൾ ഓസിലേറ്റർ വൺ ആണ് സെറ്റ് ചെയ്തത്. നമ്മളിവിടെ ഇത് ആ വണ്ണിന് അതേ സെറ്റിങ്സ് രണ്ടിലേക്ക് കോപ്പി എടുത്തു, ഓക്കെ അടിച്ചു. വീണ്ടും ഓസിലേറ്റർ പേജ് മെനു എടുത്തു. നമുക്കെല്ലാം നാലെണ്ണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ നമ്മൾ മൂന്നിലേക്ക് കോപ്പി എടുത്തു, ഓക്കെ അടിച്ചു. വീണ്ടും ഓസിലേഷൻ സെക്ഷൻ എടുത്തു, കോപ്പി എടുത്തു. മൂന്നാമത്തേത് നമ്മൾ നാലാമത്തേതിലേക്ക് കോപ്പി എടുത്തു. നാലാമത്തെ ഇപ്പോൾ എല്ലാം ഒരേപോലെ വന്നു ഉണ്ടോ, ഒരേ സെറ്റിങ്സായി, എല്ലാം ഒരേപോലെ ഒരേ ലെവലിലായി. അപ്പോൾ നമ്മൾ ആ സെക്ഷൻ നമ്മൾ തീർത്ത്, ബേസിക് സെക്ഷൻ നമ്മൾ തീർത്ത് കഴിയും. ഇനി നമുക്ക് വേണ്ടതാണ്, മെയിനായിട്ട് വേണ്ട ഒരു ഘടകമാണ് ആമ്പ്. ഇവിടെ നമ്മൾ നാലെണ്ണം എടുത്തിട്ടുള്ളൂ, പതിനാലെണ്ണമാണ് നമുക്കറിയാം. ഞാൻ നാലെണ്ണം മാത്രം എടുത്ത് കാണിക്കുകയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ആമ്പ് ലെവൽ നമ്മൾ ഒരു സീറോ ആക്കി. അപ്പം ഹൈ വോളിയം തന്നെ, നല്ല നല്ല വോളിയം തന്നെ ഉണ്ട്. രണ്ടാമത്തേത് നമ്മൾ ആക്കുന്നില്ല, അതിന് പകരം നമ്മളതിന് കോപ്പി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ അത് പാനിങ് ലെഫ്റ്റാണ്, നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടിരുന്നു. അപ്പം രണ്ട് സൈഡിലും ലെഫ്റ്റും റൈറ്റും സ്പീക്കറുകൾ ഒരേപോലെ ഈക്വലായിട്ട് വന്നോളും. അടുത്തത് രണ്ടാമത്തേത് നമ്മൾ ഓൺലൈനിൽ നിന്ന് കൂട്ടി കൊടുത്തു. പാനിങ് നമ്മൾ അത് വീണ്ടും സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു, കാണാം, സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. മൂന്നും അതുപോലെ തന്നെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു, ഈക്വലായിട്ട് വന്ന് പാനിങ് സെൻറ്ററാക്കി കറക്റ്റായി. നാലാമത്തെ ഓസിലേറ്റർ എടുത്തു, അത് നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നു. അപ്പോൾ കേൾക്കുന്ന നമ്മൾ ആദ്യം കേട്ട ടോൺ നല്ല വ്യത്യാസമുണ്ട്, നല്ല നല്ലൊരു പഞ്ചും ഒരു ഒരു വെയിറ്റും ഒക്കെ വന്നു. ടോണും തുറന്നു, ഇനി അടുത്ത സെഷൻ നമ്മൾ മോഡുലേഷൻ നമുക്ക് വേണേൽ കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം. മോഡുലേഷനൊക്കെ നമുക്ക് സിമ്പിൾ കേസേ ഉള്ളൂ. അടുത്തത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി ഇൻറ്റൻസിറ്റി ഒന്നും ചെയ്യേണ്ടതല്ല, അതൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇ ക്യു അതായത് ഇ ജി അല്ലെങ്കിൽ അതിൻ്റെ സസ്റ്റെയിൻ ലെവൽ അല്ലെങ്കിൽ റിലീസ് ലെവൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കണം. പിയാനോ അതിൻ്റെ അല്പം സസ്റ്റെയിൻ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ഓസിലേറ്ററിൽ സസ്റ്റെയിൻ നമ്മളൊരു ഒരു 70 കൊടുത്തു. രണ്ടാമത്തെ ഓസിലേറ്ററിൽ നമ്മളൊരു 70 കൊടുത്തു. മൂന്നാമത്തെ ഓസിലേറ്ററിൽ നമ്മൾ 70 കൊടുക്കുന്നു. നാലാമത്തെ ഓസിലേറ്റർ നമ്മൾ 70 കൊടുക്കുന്നു. ഇത് വായിച്ചു നോക്കുന്നു. ലേശം സസ്റ്റെയിൻ വന്നിട്ടുണ്ട്. ഒരു അല്പം കൂടെ കൂട്ടി കൊടുക്കാം, ഒരു 75 കൊടുക്കാം. നാലാമത്തേൽ കൊടുത്തു, മൂന്നാമത്തേൽ 75, രണ്ടിൽ 75, 75 കൊടുത്തു. വേണ്ട അത്രയും മതി. അപ്പോൾ നമ്മളത് അത് നമ്മളത് ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ സസ്റ്റെയിൻ ലെവൽ നമ്മൾ ഒരു 75 വീതം നാല് ഓസിലേറ്റർ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ട അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് കാണാനുള്ളത്, ഇഫക്റ്റാണ്. ഇഫക്റ്റ് നമുക്കറിയാം, ടോണിൻ ഇഫക്റ്റ് സെക്ഷൻ ബി ആണ്. അത് എഫക്ട്സ് ബി തന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം തന്നെ ഇത് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ എഫക്ട്സ് ഗ്രൂപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എഫക്ട്സ് 1, എഫക്ട്സ് 2 രണ്ട് ഗ്രൂപ്പിലാണ് എഫക്ട്സ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. നമ്മൾ ഈ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എഫക്ട്സ് 1 സാധാരണ നമുക്ക് നമ്മൾ റീവെർബ് തന്നെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഡിലെ കൊടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ ആ ഗ്രൂപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ അത് ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അത് ആ സെക്ഷൻ്റെ അല്ലെങ്കിൽ ആ എഫക്റ്റിൻ്റെ ഇൻറ്റേണൽ സ്ട്രക്ചർ കിട്ടും. അവിടെ തന്നെ ഒരു പ്രീസെറ്റ് ആരോണം, അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിപുലമായിട്ടുള്ള ഒരു റീവെർബുകളുടെ ഒരു ലിസ്റ്റ് കിട്ടും. അതിൽ സ്റ്റീരിയോ മോഡ് ഡിലേ ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്, സ്റ്റീരിയോ മോഡ് ഡിലേ. അപ്പോൾ സ്റ്റീരിയോ മോഡ് ഡിലേ എഫക്ട്സ് 1 കൊടുത്തു. സ്റ്റോണിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിലേ മോഡാണ് സ്റ്റീരിയോ മോഡലിൽ, എസ് ടി സൺ മോഡലിലേ എന്ന് പറയും. ഞാൻ പി എൻ ആയതുകൊണ്ട് അതിൻ്റെ ഡിലേ ഒരുപാട് കൊടുക്കുന്നുണ്ട്, ഒരു 30 സംതിങ് കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് റീവെർബാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഒരു മോഡിൽ അല്ലെ ഒരു എഫക്ട്സ് 1 നമ്മൾ വണ്ണിൽ ഡിലേ ആണ് കൊടുക്കുന്നത്, തീർച്ചയായിട്ടും നമ്മൾ രണ്ടിൽ കൊടുക്കണം റീവെർബിന്. റീവെർബാണ് ശരിക്കും അതിൻ്റെ ഒരു ടോണിൻ്റെ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പവറും ഒക്കെ നമുക്ക് കൊടുക്കുന്നത് റീവെർബിലാണ്. റീവെർബ് ഹങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ ഞാനിവിടെ ഒരു 60 സംതിങ് 60 സംതിങ് കൊടുക്കുകയാണ്. അപ്പം മോഡ് ഡിലേ സെറ്റ് ചെയ്തു, റീവെർബ് സെറ്റ് ചെയ്തു. ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ റീവെർബും ഡിലേയും കൂടെ മിക്സ് ചെയ്യുന്ന വാല്യൂ ആണ് ഈ വലുവസ് കാണുന്ന ഈ ബോക്സ്. ഞാൻ അവിടെ ഒരു 40 കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം.
ഡിലേ റിവർബ് എല്ലാം ഡിലേ വേണമെങ്കിൽ അല്പം നമുക്ക് കുറയ്ക്കാം, അല്പം കൂടെ ഒരു കുറച്ച് ഒരു 20 ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ഓർക്കസ്ട്ര ഒന്നും ഇല്ലാതെ വെറും പ്ലെയിൻ ആയിട്ടാണ് വായിക്കും. നമ്മൾ നോട്ട് ചെക്ക് ചെയ്യും, നമ്മൾ സാധാരണ നമ്മൾ ടോൺ ചെക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഒരു ഓർക്കസ്ട്രയോട് ഇട്ട് ചെക്ക് ചെയ്യണം, നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ലെവൽ കൃത്യമായിട്ട് കിട്ടാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ ഡിലേയും റിവർബും എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഞാൻ എക്സിറ്റ് ചെയ്തു. ഇപ്പം നമ്മുടെ വർക്കുകൾ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു ടോൺ ക്രിയേഷൻ്റെ ആ ബേസിക് വർക്ക് കഴിഞ്ഞു. ആംബ് കൊടുത്തു, ഫിൽറ്റർ എഫക്റ്റുകളെല്ലാം ആഡ് ചെയ്തു. അപ്പോൾ ഇനി ഞാനിത് റൈറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്തു, റൈറ്റിംഗ് ഓപ്ഷൻ കൊടുത്തു. ഞാൻ രണ്ടാമത്തെ സൗണ്ട് ട്യൂബിലാണ് കൊടുക്കുന്നത്, എൻ്റെ അവസാനത്തെ പേജിലേക്ക് ഇട്ടു. റൈറ്റ് ഗ്രാൻഡ് പിയാനോ തന്നെ കൊടുത്തു, ഓക്കെ അടിച്ചു. യെസ്, അപ്പോൾ നമുക്ക് ആ ഗ്രാൻഡ് പിയാനോ നമുക്കിവിടെ സേവ് ആയി. അപ്പോൾ നമുക്കൊരു യൂസർ ടോൺ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് ഈ യൂസർ ടോൺ എടുത്താണ് നമ്മൾ ലെയർ ചെയ്ത് നമ്മുടെ സിംഗിൾ ഡിജിറ്റ് സെറ്റിലിങ്ങിലേക്കും പെർഫോമൻസ് ബാങ്കിലേക്കൊക്കെ നമ്മൾ ഇത് അത് നമ്മളൊക്കെ കഴിഞ്ഞൊരു വീഡിയോ വിപുലമായിട്ട് കണ്ടതാണ്. അപ്പം ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞാൻ പിയാനോ ഒന്നുകൂടെ എടുക്കുകയാണ്. പിയാനോ എടുത്ത് കൊടുത്തു, അപ്പുറം വണ്ണിൽ കൊടുത്തു, അപ്പം ടൂവിലും പിയാനോ എടുത്ത് കൊടുക്കുന്നു, അപ്പുറം ത്രീയിലും പിയാനോ എടുത്ത് കൊടുത്തു. അപ്പം അപ്പർ വൺ, അപ്പർ ടു, അപ്പുറത്തെ മൂന്ന് ലെയറിൽ നമ്മൾ പിയാനോ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പിച്ചൊക്കെ വ്യത്യാസം ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോ മിസ്സോട് പറഞ്ഞിട്ട് എങ്ങനെയാണ് പിച്ച് അത് മാറ്റുന്നതും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെല്ലാം വിപുലമായിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് നിങ്ങൾ അതൊന്നുകൂടെ സെറ്റ് ചെയ്താൽ മാത്രമേ, അപ്പോൾ പിച്ചെല്ലാം ലെവൽ ചെയ്തു നമ്മളതിൻ്റെ ഈ എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഈക്വലൈസർ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ നമുക്ക് ഒരു ടോണ് നമുക്ക് ലൈവ് വായിക്കാനുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടും. അപ്പം എങ്ങനെയാണ് യൂസർ ടോൺ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസർ ടോൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്ത് ലെയറിങ്ങിൽ കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ലെയറിങ്ങിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോസ് വിപുലമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ആ വീഡിയോ കൂടെ എടുത്ത് ലിങ്ക് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ശരിയായിട്ടും കൃത്യമായിട്ടും നിങ്ങൾക്ക് ടോൺ സെറ്റ് ചെയ്യാനും ടോൺ എഡിറ്റ് ചെയ്യാനും യൂസർ ടോൺ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് വന്നിട്ടുള്ളത്, ടോണുകൾ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിക് വേർഷനിൽ നമ്മൾ അത് ലൈവ് വായിക്കാനുള്ള പാകത്തിൽ നമ്മളൊരു ഒരു സിംഗിൾ ടോണായിട്ട് എങ്ങനെ നമ്മൾ യൂസർ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരും അതാണ് നമ്മൾ കണ്ടത്. കീബോർഡ് ഓൺ ചെയ്ത് വെച്ച് തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. ഒപ്പം ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പരും എൻ്റെ കോൺടാക്റ്റ് വിവരങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ചൂണ്ടി തന്നെ ഞാൻ പ്രത്യേകമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വിളിക്കുവാനോ വാട്സപ്പ് മുഖേന ബന്ധപ്പെടാനൊക്കെ ശ്രമിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ധാരാളം ആളുകൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കീബോർഡ് കോർഗ് കീബോർഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കോർഗ് അറേഞ്ചർ കീബോർഡ് ഉപയോഗിക്കുന്നവർക്ക് ചാനലൊന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ആഴ്ച നമ്മൾ മറ്റൊരു വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും